ഇവിടെ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഫൈസൽ സാറിൻ്റെ ക്ലാസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ നല്ലൊരു മികച്ച ഒരു ക്ലാസ്സാണ്. അപ്പം ഇന്നത്തെ നമ്മൾ വിഷയം ഈ മനോഭാവം, പുഞ്ചിരി, വ്യായാമം, ഉറക്കം ഇവയുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് അറിയാത്ത ഒരുപാട് മേഖലകളിൽ സാർ നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി ആ കാര്യങ്ങൾ നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് എന്നെ സംബന്ധിച്ച് വളരെ 100% ഒരു കോൺഫിഡൻസായ നല്ലൊരു ആത്മവിശ്വാസം നൽകുന്ന ഒരു ക്ലാസ്സാണ് ഇന്നിവിടെ ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഈ പ്രോഗ്രാം, ഈ ക്ലാസ്, ഈ ബ്രൈറ്റ് അക്കാമതി ഇവിടെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്നത്തെ ക്ലാസ് വളരെ മനോഹരമായിരുന്നു. ഒരുപാട് നല്ല വിഷയങ്ങൾ സംഗമിച്ച ഒരു ദിവസമായിരുന്നു ഇന്ന്. നാം മറ്റുള്ള ദിവസങ്ങളിൽ നിന്ന് ഇവിടെ വന്ന രീതിയിലല്ല അന്നത്തെ ഒരു ദിവസം. ഒരുപാട് നമുക്ക് പഠനാർഹമായ, നമ്മൾ കേവലം ഇവിടെ വന്ന് ഒരു പ്രസംഗം പഠിക്കലല്ല, നാം ഇവിടെ നമുക്ക് നൽകിയ വിഷയങ്ങളെക്കുറിച്ച് അഗാധമായിട്ട് പഠിക്കാൻ കൂടി ഈ ഒരു വേദി നമുക്ക് വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായ ചിന്തകൾ, വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയ, വ്യത്യസ്തമായ രീതിയിൽ ഇവിടെ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടാത്ത, നമുക്ക് അനുഭവിക്കാത്ത ഒരുപാട് നല്ല ഗുണങ്ങൾ ഈ സദസ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മുടെ മൂസഹാജിയൊക്കെ പ്രത്യേകിച്ച് ഒരു മോട്ടിവേറ്ററും കൂടിയാണ്. നാം ഇവിടെ നിന്ന് അവതരിപ്പിക്കുമ്പോഴൊക്കെ അവിടെ നിന്ന് നമുക്ക് നല്ലൊരു മോട്ടിവേഷൻ നൽകുന്നുണ്ട്. നല്ലൊരു ക്ലാസ്സായിട്ടാണ് എനിക്ക് അനുഭവിച്ചത്. നമ്മൾ അസീസ് സാറൊക്കെ നല്ലൊരു വിഷയങ്ങളാണ് അവതരിപ്പിച്ചത്. മൻസൂർ സാഹിബും പിന്നെ ഷാനും ഒക്കെ നല്ല ഒരു വിഷയങ്ങളാണ് അവതരിപ്പിച്ചത്. നല്ലൊരു ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പിന്നെ നമ്മുടെ ബ്രൈറ്റ് അക്കാദമി പുതിയ മേഖലയിലേക്ക് കുതിച്ചു ചാടുകയാണ്. അതിൻ്റെ ഡെവലപ്മെൻ്റ് നമുക്ക് മുകളിൽ നോക്കിയാൽ കാണാം. ഓരോ ദിവസവും അവിടെ വർക്ക് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കഴിയുന്ന എല്ലാവിധ പിന്തുണയും നമുക്ക് നൽകണം. നമ്മുടെ നാടിന് നല്ലൊരു മുതൽക്കൂട്ടായിട്ട് ഇത് മാറ്റാൻ നമുക്ക് സാധിക്കണമെന്ന് കൂടി ഞാൻ ആശംസിച്ചുകൊണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യമായി നമ്മോട് സാർ പറഞ്ഞത് ഓരോരുത്തരോടും അവനവന് വന്നു പോയിട്ടുള്ള ഒരു നല്ല സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവവും ദുഃഖകരമായിട്ടുള്ള ഒരു അനുഭവം പറയാനാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ഓരോരുത്തരും വന്നിട്ട് അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നമ്മളെ വളരെയധികം ബാക്കിലേക്ക് കൊണ്ടുപോയി നമ്മളെ കുട്ടിക്കാലത്തിലേക്കും അന്ന് അനുഭവിച്ച ദുഃഖങ്ങളും സന്തോഷങ്ങളും എല്ലാം നമുക്കിവിടെ പങ്കുവെക്കാനായി. അതിനുശേഷം ഓരോരുത്തരും വന്ന് പ്രസംഗിച്ചു. ആ പ്രസംഗത്തിലെ ന്യൂനതകൾ സാറ് നമുക്ക് ചൂണ്ടിക്കാണിച്ചെന്നു. അങ്ങനെ അല്ല സംസാരിക്കേണ്ടത്, ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത്. അതിനുശേഷം പിന്നെ ഇൻട്രാക്ഷൻ സെഷൻ ഉണ്ടായിരുന്നു. ആ ഇൻട്രാക്ഷൻ സെഷനിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. ഇന്നത്തെ ഓരോ വിഷയത്തെക്കുറിച്ചും ഗഹനമായിട്ട് പരസ്പരം ചോദിക്കുകയും അതിന് ഓരോരുത്തർക്കും വന്ന ഉത്തരങ്ങൾ അവർ പറയുകയും അതിൽ വന്ന തെറ്റുകൾ സാറ് ചൂണ്ടിക്കാണിച്ചു തരികയും ചെയ്തു. നല്ല ഒരു അനുഭവമായിരുന്നു. അതിനുശേഷം എല്ലാവരും സംസാരിച്ചു, ഓരോ വിഷയത്തെക്കുറിച്ചും സംസാരിച്ചു. ഇന്നത്തെ ക്ലാസ് 5 വിഷയത്തെക്കുറിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇന്നിവിടെ പ്രതിപാദിച്ചത്. വളരെ ഭംഗിയായി. 5 വിഷയത്തിലും നമുക്ക് അറിയണതും അറിയാത്തതുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞു. അറിയണ കാര്യങ്ങളും അറിയാത്ത കാര്യങ്ങളും നമുക്ക് ഒരുപാട് പഠിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ മൂസഹാജി പറഞ്ഞ മൂപ്പര ജീവിതത്തെക്കുറിച്ചും മൈസൂരിലുമായിട്ടുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് മൂപ്പര് വ്യക്തമായിട്ട് പ്രതിപാദിച്ചു. ഒന്നുകൂടി വ്യായാമം ചെയ്ത് ഇപ്പം ഇവിടെ ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ നേരത്തെ വന്നതിൽ നമുക്കോരോ ദിവസം മാറ്റം വരുന്നുണ്ട്. ഈ മാറ്റങ്ങൾ വരുന്നതോടൊപ്പം നമുക്ക് ആരോഗ്യം ആവശ്യമാണ്. ആരോഗ്യമാണ് നമ്മളെ സമ്പത്ത്. വി ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഒരു വാക്കുണ്ട്. അപ്പോൾ ഈ ഇത് നമുക്ക് ആരോഗ്യം വേണമെന്നുണ്ടെങ്കിൽ വ്യായാമം നിർബന്ധമാണ്. ഭക്ഷണം കുറച്ച് കഴിച്ചാൽ മതി. ഭക്ഷണം ഒരു നേരം കഴിച്ചില്ലെങ്കിലും നമ്മൾ നോമ്പെടുക്കുന്ന ആളുകളാണ്, അതുകൊണ്ട് ഭക്ഷണം ഇല്ലെങ്കിലും കുഴപ്പമില്ല. വ്യായാമം എന്തായാലും വേണം.
ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു വിഷയമാണ്. ഇപ്പോൾ നമ്മളവിടെ നിങ്ങൾക്ക് മലപ്പുറത്ത് കോട്ടക്കുന്നൂൽ വന്നാലേ അവിടെ നമ്മളെ ജില്ലാ കലക്ടർ അതുപോലെ പിന്നെ പോലീസ് ഓഫീസർമാർ അവരൊക്കെ രാവിലെ അവിടെ 6 മണിയായി എത്തും. 1 മണിക്കൂർ എല്ലാവരും അവിടെ നടത്തം ഓട്ടം ഒരു സംഭവമാണ് അവിടെ. ഞാനവിടെ ഇടയ്ക്കിടയ്ക്ക് പോകും. അതിൻ്റെ അടുത്തൊരു ഒരു തോട്ടമുണ്ട്, നമുക്ക് 2 ഏക്കറിൽ തെങ്ങ് തോട്ടമുണ്ട് കോട്ടക്കുന്ന് പറഞ്ഞ സ്ഥലത്ത്. ആ ടൗണിൽ നിന്ന് 1.5 കിലോമീറ്റർ ഉള്ള കിട്ടി. അപ്പോൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇന്ന് വ്യായാമം ചെയ്യേണ്ട. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം കലക്ടർ അവിടെ ഇരുന്നിട്ട് എല്ലാവരും ഞങ്ങളോടൊക്കെ ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നിട്ട് അയാൾ പറഞ്ഞു, ഞാൻ മലപ്പുറത്ത് കുറച്ച് പുതിയതായിട്ട് വന്ന 6 മാസമായിട്ടുള്ള അയാൾ ഇവിടെ എത്തിയിട്ട് അയാൾ പറഞ്ഞു, ഇവിടെ ഞാൻ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട്, ഹോട്ടലുകാർക്കും തട്ടുകടക്കാർക്കൊക്കെ എഴുതി കൊടുക്കുക, നിങ്ങൾ പഞ്ചസാരട്ടുകാണ്ട് ചായ കൊടുക്കണ്ട, പഞ്ചസാരട്ട് നിങ്ങൾ കൊടുക്കണ്ട, പഞ്ചസാര അവിടെ കൊണ്ടു വെക്കുക, ആവശ്യമുണ്ടെങ്കിൽ അവരെടുത്തോളും ഉപ്പും. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ നടക്കുന്ന ഈ നമ്മൾ ഈ തട്ടുകടയിൽ നടക്കുന്ന കുറേ കാറ്ററിംഗുകാർ കുറേ കളറ് ചേർത്തിട്ടും അതുപോലെ ഷവായി മന്തി അതുപോലത്തെ ബ്രോസ്റ്റ് ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഒരിക്കലും നമുക്കത് ആവശ്യമില്ല. അപ്പോൾ എനിക്കിന്നിപ്പോൾ 2 കല്യാണമുണ്ട്, ഞാനത് ഒഴിവാക്കിയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് മീറ്റിംഗ് നടക്കുകയാണ്, അവിടെ പോകാൻ പറ്റില്ല പറഞ്ഞു ഞാൻ അവൾ തടിയെടുത്തു. അല്ല ഇന്നോട് പറഞ്ഞ് പലരും ഇതിൻ്റെ ഇടയ്ക്ക് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെയും ഈ ഉണർവിൻ്റെയും ഉന്മേഷത്തിൻ്റെയൊക്കെ രഹസ്യം. ഞാൻ അതിൽ പോയ നീ പോവും, പോകാൻ അവിടെ നിന്നെ രാത്രി ആ കല്യാണ വീട്ടിൽ പോയി സംസാരിച്ച് പോന്നു, ഇനി ഇവിടെ നിന്ന് പോകുമ്പോൾ അവിടെ നിന്ന് പോവും, പക്ഷേ അവിടുന്ന് ഒരു സർബത്ത് പോലും ഞാൻ കുടിക്കില്ല ഒരുപാട് കാലമായിട്ട്. അതൊക്കെ നമുക്ക് നമ്മൾ വെറുതെ കിട്ടിയാലും നമ്മളെ കുടൽ നമ്മളെ ശരീരം അത് നമ്മൾ തന്നെ സൂക്ഷിക്കണം. അപ്പോൾ ഒരിക്കലും എന്താണെന്നറിയോ, നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ. ഇപ്പോൾ സാറ് പറഞ്ഞു സാറിന് ഇപ്പോൾ രോഗമൊന്നുമില്ല, സാർ ചെറിയ എക്സസൈസുകളെ ചെയ്തിട്ടുള്ളൂ, ഞാനും അങ്ങനെ തന്നെ ഒരു നടത്തും ചെറിയതുള്ളൂ. അതൊക്കെ ചെറുതായാലും ഭക്ഷണത്തിലും നമ്മൾ കൺട്രോൾ ചെയ്യണം, നമുക്ക് ഭക്ഷണം അതുപോലെ വായു. ഇപ്പോൾ ഒരു ദിവസം ഫുള്ളായിട്ട് നമ്മളിപ്പോൾ നോമ്പെടുത്തിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. പിന്നെ ഇപ്പോൾ നമ്മൾ ചൂട് കാലമൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ മാംസ ഭക്ഷണമൊക്കെ കുറച്ച് വെജിറ്റേറിയനൊക്കെ തിരിഞ്ഞിട്ട് തൈര് ഇങ്ങനെയുള്ളതൊക്കെ ഒന്ന് അതിൽ നിന്നൊന്ന് മാറ്റിയിട്ട് നമുക്കൊരു സുഖം ഏതാ തോന്നുക, എന്നിട്ട് പിറ്റേന്ന് രാവിലെ നമുക്ക് എന്തൊക്കെ സുഖം ഉണ്ട് തോന്നുക. നമുക്കിപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് ഒരുപാട് ഉണർവ്. ഇപ്പോൾ നമ്മളെ ആസീസ് ഇപ്പോൾ ഇവിടെ പിന്നെ പുഞ്ചിരിയെ പറ്റി തന്നെ സംസാരിച്ചേ, അയാൾ നന്നായി സംസാരിച്ചു. അന്ന് വന്നതിലേറെ ഇന്ന് ഉണർവില്ല നിങ്ങൾക്ക്, അതന്നെ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ മൊഹസീനോടെ സംസാരിക്കണേ കേട്ടിട്ടുണ്ട്, നിങ്ങൾ പേര് മൻസൂർ അലി സംസാരിച്ചു, മൂപ്പരെ പേരെന്തേലും അയാൾ. അപ്പോൾ ഇതിന് മുമ്പ് വന്നതും ഇപ്പോൾ വന്നതും ഓരോ ദിവസത്തിലും ഇവിടെ വരുന്ന ഉണർവ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം, വ്യായാമം അതിൻ്റെ കൂടെ കൊണ്ട് ചെറുതായി ചെയ്യുന്ന ഒരുപാട് കഷ്ടപ്പെട്ട് നിങ്ങൾ ജിമ്മിലൊന്നും പോയിട്ട് ഒരുപാട് വെയിറ്റൊന്നും എടുത്തില്ലാണ്ട് അതും നമുക്ക് താങ്ങണമല്ലേ നമ്മൾ ചെയ്യേണ്ടിയുള്ളൂ, വളരെ ചെറുതായി ചെയ്താൽ മതി. ആ ചെയ്യുന്നത് സ്ഥിരമായിട്ട് ചെയ്യുക, ഒരു 5 ദിവസമെങ്കിലും, ആഴ്ചയിൽ 5 ദിവസമെങ്കിലും അത് ചെയ്യുക. ഭക്ഷണത്തിൽ പെരയിൽ നമ്മളെ വീട്ടിൽ എല്ലാവർക്കും വേണ്ടി, എന്നാലേ നമുക്ക് ഒരുപാട് രോഗമില്ലാതെ. അല്ലെങ്കിൽ നമ്മൾ കിട്ടുന്ന കാശും മുഴുവൻ മരുന്നാണ് ഇന്ന് ഉപയോഗിക്കുന്ന ആളുകൾ, നമ്മളിപ്പോൾ എത്രയോ പ്രാവശ്യം പറഞ്ഞതാണ് മരുന്നിനാണ് കാശ് ചിലവാക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സാറിപ്പോൾ ഈ നടക്കുന്ന ഈ മുകളുടെ വർക്കുണ്ടല്ലോ, അതിന് നമുക്ക് പറ്റുന്നതൊക്കെ ഞാൻ ഒരുപാട് ആളുകളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് ചൂടാണ് ആ ചൂടൊക്കെ നിൽക്കട്ടെ, അങ്ങനെ അവരെ കൊടുത്തിട്ട് നമുക്കിത് ഇത് നല്ലൊരു സംഭവമാണ്, നമുക്ക് നമ്മളെ കുട്ടികൾക്കും ഇവിടെ വന്നിട്ട് ഇത് പഠിക്കാനും ഇങ്ങനെ ഈ ഒരു സൗകര്യമൊക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ നിന്നാൽ ഒരു കൂട്ടായ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാനതിലൊക്കെ ഒരുപാട് ആസ്വദിച്ച് പണിയെടുത്ത ആളാണ്. നമ്മളവിടെ 4 കിലോമീറ്റർ ഒരു ബൈപ്പാസ് അതിന് മുന്നിൽ ഇറങ്ങിയിട്ട് അതിൻ്റെ ഒപ്പം നടന്ന് 2 കൊല്ലം ആ പൊടി മണ്ണ്, പക്ഷേ ഇന്ന് റബ്ബറൈസ് റോഡ് ബസ് പോലെ തുടങ്ങി. ഇതൊക്കെ എന്താ അറിയോ, ഇതിന് നമ്മൾ ഇറങ്ങി എല്ലാവർക്കും ഒരു എല്ലാവരും ഒരു കൂട്ടായ്മ അതിലുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ ആ ഒരു മനസ്സുണ്ടായാൽ മതി, നല്ലൊരു ഹൃദയം ഉണ്ടായാൽ തന്നെ ഇതിക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണം. അതുപോലെ നമുക്ക് പറ്റുന്നത് എന്തൊക്കെ ഇഷാവുന്ന നമുക്ക് ഇത് ഉഷാറാക്കണം. ഇത് ഒരു അറിവ് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തുനിന്ന് ഒരക്ഷരം പഠിച്ചാലും സാറ് തന്നെ നമ്മൾ എപ്പോഴും ആ ചിട്ടയോട് കൂടെ തന്നെ നമ്മൾ നിൽക്കേണ്ടത്. അപ്പോൾ ഇവിടെ പഠിക്കാനുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ കുട്ടികൾക്ക്. ഞാൻ എൻ്റെ കുട്ടികളുടെ പേരെ കുട്ടികളുടെയൊക്കെ അത് എങ്ങനെ സ്ഥലമുണ്ട്, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ സ്കൂളില്ലപ്പോൾ ഉണ്ടെങ്കിൽ പറയണം, ഞാൻ കൊടുന്ന് ഇവിടെ ആക്കിത്തരാം.
അതിൻ്റെ പൈസയും ഞാൻ ചിലവാക്കിക്കോളും. പലരും പറഞ്ഞു പൈസ ചിലവാക്കിയിട്ട് കഴിഞ്ഞു, അവർക്കൊരു മനസ്സ് മനോഭാവം അവർക്ക് വരണം എന്നെങ്കിലേ നമുക്ക് ഇത് നമുക്ക് എപ്പോഴും ഒരു സദസ്സിൽ നിന്നിട്ട് ഒരു സ്റ്റേജിൽ നിന്നിട്ട് ഇങ്ങനെ നിന്ന് സംസാരിക്കുമ്പോൾ നമുക്കൊരു നെലിവിലൊക്കെ വരും.